ഹായ് അമ്മൂസ് വുഡൻ ബോളിൽ നിന്ന് നമുക്ക് എല്ലാവർക്കും ഒരുപോലെ ഇഷ്ടമാണ് ബട്ടർ പോപ്കോൺ ഉണ്ടാക്കാനായിട്ട് നോക്കാം. ഇത് നമുക്ക് വെറും 2 മിനിറ്റ് കൊണ്ട് ഉണ്ടാക്കാം. ഒരുവിധം എല്ലാവർക്കും അറിയുന്ന റെസിപ്പിയാണ്. അറിയാത്തവരുണ്ടെങ്കിൽ ഇതൊന്ന് കണ്ടു നോക്കിയിട്ട് ഉണ്ടാക്കി നോക്കണേ. ബട്ടർ പോപ്കോൺ ഉണ്ടാക്കാനായിട്ട് 1/2 കപ്പ് കോൺ കേർണൽസ് എടുക്കുന്നുണ്ട്. ഇത് ഉണങ്ങിയിട്ടുള്ള കോണാണ്. ഇതിലേക്ക് ഞാനൊരു 15 ഗ്രാം ബട്ടർ എടുത്തിട്ടുണ്ട്. ഇത് അൺസാൾട്ടഡ് ബട്ടറാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ സാൾട്ടഡ് ബട്ടർ എടുക്കാം. 2 ടേബിൾ സ്പൂൺ വെജിറ്റബിൾ ഓയിൽ എടുത്തിട്ടുണ്ട്. വെളിച്ചെണ്ണ എടുക്കരുത്. 1/4 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി വേണം. ഇതിലേക്ക് ഇനി ആവശ്യത്തിന് ഉപ്പ് വേണം. സാൾട്ടഡ് ബട്ടർ എടുത്തവർ ഉപ്പ് ചേർക്കുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കണേ. അടി കട്ടിയുള്ളൊരു വലിയ സ്റ്റീൽ പാത്രം എടുത്തിട്ടുണ്ട്. ഇതിനൊരു മൂടി വേണം. നിങ്ങൾക്ക് വേണമെങ്കിൽ കുക്കറിലും പോപ്കോൺ തയ്യാറാക്കാം. പാത്രം ചൂടാകുമ്പോൾ ഇതിലേക്ക് നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിരിക്കുന്ന 2 ടേബിൾ സ്പൂൺ വെജിറ്റബിൾ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഓയിൽ നന്നായിട്ട് ചൂടായിട്ട് വന്നതിന് ശേഷം മാത്രം നമുക്ക് ഇതിലേക്ക് കോൺ കേർണൽസ് ഇട്ട് കൊടുക്കാം. ഇപ്പം നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് കോൺ കേർണൽസ് ഇട്ടിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം. ഈ കോൺ ഒന്ന് പൊട്ടി വരുന്ന സമയത്ത് മാത്രം നമ്മളിതിൽ ബട്ടർ ചേർത്താൽ മതി. ബട്ടർ ആദ്യം ചേർക്കരുത്. ആദ്യം ചേർത്തിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ അടി കരിഞ്ഞു പോകും. ഇതാ കോൺ ഇപ്പോൾ പൊട്ടി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ പെട്ടെന്ന് തന്നെ നമുക്ക് ഇതിലേക്ക് ബട്ടറും ഉപ്പും മഞ്ഞപ്പൊടിയും ഒരുമിച്ച് ചേർക്കാം. അതിട്ടൊന്ന് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ ഇത് പൊട്ടി തുടങ്ങാൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ പുറത്തേക്ക് തെറിച്ച് പോകും. അപ്പോൾ നമ്മൾ ഇതിൽ ചേർക്കാനുള്ള മഞ്ഞൾപ്പൊടിയും ഉപ്പും ബട്ടറൊക്കെ നേരത്തെ തന്നെ അടുപ്പിച്ച് വെക്കാം. ഇനി നമുക്കിത് മൂടിയിടാം. എല്ലാ കോണും പൊട്ടി വരുന്നത് വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. ഇതിനു മുമ്പ് കാരമൽ പോപ്കോൺ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ അത് കണ്ടിട്ടില്ലെങ്കിൽ അതൊന്ന് പോയി കണ്ടു നോക്കണേ. അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലിടാം. കുക്കറിൽ പോപ്കോൺ ഉണ്ടാക്കുമ്പോൾ ഇതേപോലെ തന്നെ നമ്മൾ വെജിറ്റബിൾ ഓയിൽ ഒഴിച്ചു കൊടുത്ത് കോണിട്ട് മൂടി വയ്ക്കുമ്പോൾ അതിൻ്റെ വെയിറ്റ് ഒന്ന് റിമൂവ് ചെയ്യുക. എന്നിട്ട് നമ്മൾ സാധാരണ ഇതേപോലെ തന്നെ ചെയ്താൽ മതി. അപ്പോൾ 1 മിനിറ്റിനുള്ളിൽ പോപ്കോൺ തയ്യാറായിട്ടുണ്ടാവും. മഞ്ഞൾപ്പൊടി ചേർക്കാൻ ഇഷ്ടമല്ലാത്തവർ അത് ചേർക്കണ്ട. ഇതാ നമ്മുടെ കോണൊക്കെ പൊട്ടി തീർന്നിട്ടുണ്ട്. നമുക്കിതൊന്ന് തുറന്നു നോക്കാം. അപ്പോൾ നല്ല രുചികരമായിട്ടുള്ള ഹോം മെയ്ഡ് ബട്ടർ പോപ്കോൺ ഇവിടെ റെഡി ആയിട്ടുണ്ട്. 1/2 കപ്പ് കോൺ കേർണൽസ് കൊണ്ട് ഈ ഒരു വലിയ പാത്രം നിറയെ പോപ്കോൺ ഉണ്ടാക്കാനായിട്ട് പറ്റിയിട്ടുണ്ട്. ഇപ്പം 2 മിനിറ്റ് കൊണ്ട് നമുക്ക് ബട്ടർ പോപ്കോൺ ഉണ്ടാക്കാൻ പറ്റിയിട്ടുണ്ട്. നിങ്ങളിത് വീട്ടിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. എന്നിട്ട് ഇതിനെക്കുറിച്ചിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ എഴുതുക. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ഒരു ബെല്ലൈക്കൺ വരും. അതിൽ ഓൾന്ന് പറഞ്ഞ ഓപ്ഷൻ വേണം പ്രസ് ചെയ്യാനായിട്ട്. എന്നാൽ മാത്രമേ ഫ്യൂച്ചറിൽ ഞാൻ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ വേഗത്തിൽ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുകയുള്ളൂ. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഇനി നെക്സ്റ്റ് വീഡിയോയിൽ പുതിയ റെസിപ്പി ആയിട്ട് കാണുന്നത് വരെ എല്ലാവർക്കും ബൈ. താങ്ക് യു.